ധർമ്മദൈവങ്ങളെ പറയില്ല എന്നില്ല, അപ്പൊ എന്ത് ചെയ്യും? ധർമ്മദൈവങ്ങളെ കണ്ടെത്തുന്നതിന് നമുക്ക് കണ്ടെത്താൻ മാർഗവഴി ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിരിക്കുന്ന കുടുംബസ്ഥാനം വെച്ച് അതിൽ ശൈവ വൈഷ്ണവ ശാക്തേയപരമായിട്ടുള്ളതായിരിക്കുന്ന പൂജകളുണ്ട്. അത് അധർമ്മത്തിലുമുണ്ട്, ശാക്തേയത്തിലുമുണ്ട്, ഉത്തമത്തിലുമുണ്ട്. അത് നമ്മൾ ആ മാർഗവഴി അതിൻ്റേതായിരിക്കുന്ന അവരുടേതായിരിക്കുന്ന ആ സ്ഥാനങ്ങൾ നോക്കിയിട്ട്, ആ കുടുംബത്തിൻ്റെ സ്ഥാനങ്ങൾ നോക്കിയിട്ട്, ഇപ്പോൾ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ്റേതായിരിക്കുന്ന സ്ഥാനം നോക്കണം. ഒരു താഴ്ന്ന ധനം വേട്ടുവ പോലെ സമുദായങ്ങളാണെങ്കിൽ അവരെ അതായിട്ട് നോക്കണം. ഒരു ഇഴവ സമുദായം ആണെങ്കിൽ അത് നോക്കണം. ഒരു ക്രിസ്ത്യൻ സമുദായം ആണെങ്കിൽ അത് നോക്കണം. മുസ്ലിം സമുദായം ആണെങ്കിൽ അതിനെ നോക്കിയിട്ട് ഒക്കെ നോക്കി നമ്മൾ ആ ദേവതകളെ നമ്മൾ മനസ്സിൽ നനച്ചുകൊണ്ട് അവർക്ക് ഉത്തമമാണോയെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് കുടുംബത്തിൽ വെച്ച് തന്നെ ധർമ്മദൈവങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് അതിന് വേണ്ടുന്നതായിരിക്കുന്ന ഒരു പത്മമിട്ടുള്ളതായിരിക്കുന്ന സങ്കല്പ പൂജകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ പറ്റും. അറിയില്ലെങ്കിലും അത് പത്മത്തിൽ കൂടി അതിന് ആ ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ പറ്റും. അവർക്ക് അവിടെ ആ അവരിക്കുന്ന സ്ഥലത്ത് വെച്ച് അതിൻ്റെതായ പൂജാകർമാദികൾ നമ്മൾ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മൾ എവിടെയാണെങ്കിൽ പോയി അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് നമ്മുടേതായിരിക്കുന്ന ചെലവ് കാര്യാദികളൊക്കെ വഹിച്ച് അവർ നമ്മളെ കൊണ്ടുപോകാറുണ്ട്. അത് കൊണ്ടുപോയി നമ്മളത് അവിടെ പോയി അവർക്ക് വേണ്ട പത്മൊക്കെ ഇട്ട് അതിന് വേണ്ട പൂജാകർമാദികൾ ചെയ്തു കൊടുക്കാറുണ്ട്.